andrcium is composed of stamens each stamen which represents the male reproductive organ consists of a stalk or a filament and an anther each anther is usually bilobed and each has two chambers that is the pollen sacs the pollen grains are produced in pollen sacs a sterile stamen is called staminode male reproductive organ and and it is composed of സ്റ്റേമൻ ആൻഡ്രീഷ്യത്തിൻ്റെ യൂണിറ്റിനെ സ്റ്റേമൻ എന്നാണ് വിളിക്കുന്നത് ഈച്ച് സ്റ്റേമൻ വിച്ച് റെപ്രസെൻസ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ വിച്ച് കൺസിസ് ഓഫ് എ സ്റ്റോക്ക് ഓർ എ ഫിലമെൻറ് ആൻഡ് ആൻ ആന്തർ ഇനി ഒരു സ്റ്റേമന് ഒരു ഫിലമെൻ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ഉണ്ടായിരിക്കും പിന്നെ ഒരു ആന്തർ ഈച്ച് ആന്റർ ഈസ് യൂഷ്വലി ബൈ ലോബ്ഡ് ഓരോ ആന്തറും രണ്ട് ലോബ് ലോബ് മീൻസ് ചേംബർ ആറ് ആ ഓരോ ലോബിലും വീണ്ടും രണ്ടരകൾ വീതം കാണും ആ അറകളെ നമ്മൾ പോളൻ സാക്സ് എന്നാണ് വിളിക്കുന്നത് ദ പോളൻ ഗ്രെയിൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് ദ പോളൻ സാക്സ് എ സ്റ്റെറൈൽ സ്റ്റേമൻ ഈസ് കാൾഡ് സ്റ്റാമിനോഡ് സ്റ്റെറൈൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പോളൻ ഗ്രെയിൻസ് ഒന്നും ഫോം ചെയ്യത്തില്ല ഫെർട്ടിലിറ്റി ഇല്ലാത്ത സ്റ്റേമനാണ് സ്റ്റാമിനോഡ് എന്നാണ് വിളിക്കുന്നത് സ്റ്റേമൻസ് ഓഫ് എ ഫ്ലവർ മേ ബി യുണൈറ്റഡ് വിത്ത് അതർ മെമ്പേഴ്സ് അച്ച് ആർ സ്പെറ്റൽസ് ഓർ എമംഗ് ദം സെൽസ് വെൻ ദ സ്റ്റേമൻസ് ആർ അറ്റാച്ച്ഡ് ദ പെറ്റൽസ് ദ ആർ കാൾഡ് എപ്പി പെറ്റാലസ് ഓർ എപ്പി ഫിലസ് വെൻ അറ്റാച്ച്ഡ് ടു പെരിയാന്ദ് ഇനി സ്റ്റേമൻസ് ചിലപ്പോൾ കാണപ്പെടുന്നത് പെറ്റൽസുമായിട്ട് അറ്റാച്ച് ചെയ്തോ അല്ലെങ്കിൽ അത് തങ്ങളിൽ തന്നെ സ്റ്റേമൻസ് തങ്ങളിൽ തന്നെ കുടിച്ചേർന്നോ കാണപ്പെടാം ഇനി പെറ്റൽസുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്ന സ്റ്റേമനെ എപ്പി പെറ്റാലസ് സ്റ്റേമനെന്നും പെരിയാാന്തുമായിട്ട് അറ്റാച്ച് ചെയ്താണ് കാണപ്പെടുന്നതെങ്കിൽ എപ്പി ഫില്ലസ് എന്നും പറയും പെരിയാതെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ മോണോക്കോട്ട്സിൽ കാലിക്സും കുറോളായും അൺഡിഫ്രൻഷിയേറ്റ് അൺഡിഫ്രൻഷിയേറ്റഡ് ആണ് നമുക്കതിനെ പ്രത്യേകിച്ച് തിരിച്ചറിയാൻ പറ്റില്ല കാലിക്സ് ഏതാണ് കുറോള ഏതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് പെരിയാാന്ത് അപ്പോൾ ഈ സ്റ്റേമൻ പെരിയാാന്തുമായിട്ട് അറ്റാച്ച് ചെയ്താണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ എപ്പി ഫില്ലസ് എന്ന് പറയും ദ സ്റ്റേമെൻസിൻ്റെ ഫ്ലവർ മേ ബി ഏത് റിമൈൻ ഫ്രീ ഇഫ് ഇറ്റ് ഈസ് കാൾഡ് പോളി ആൻഡ്രസ് ഇനി സ്റ്റേമെൻസ് ഫ്രീ ആണെങ്കിൽ ഒരു ഫ്ലവറിൽ സ്റ്റേമെൻസ് ഫ്രീ ആണെങ്കിൽ അതിനെ നമ്മൾ പോളി ആൻഡ്രസ് എന്നും ഓർ മേ ബി യുണൈറ്റഡ് യുണൈറ്റഡ് ആണെങ്കിൽ അത് മൂന്ന് തരത്തിലാണ് ദ സ്റ്റേമെൻസ് മേ ബി യുണൈറ്റഡ് ഇൻ ടു വൺ ബഞ്ച് ഇനി ഇതെല്ലാം കൂടി കൂടിച്ചേർന്ന് സ്റ്റേമൻസ് എല്ലാം കൂടി കൂടിച്ചേർന്ന് ഒറ്റ ബഞ്ചായിട്ട് ഒറ്റ ഗ്രൂപ്പായിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ ബഞ്ച് മീൻസ് ബണ്ടിൽ അതിനെ മോൺ എന്നും ഓർ മേ ബി ടു ബണ്ടിൽസ് ഇറ്റ് ഈസ് സെറ്റ് ബി ഡൈ അഡൽഫസ് ഇനി രണ്ട് ബണ്ടിൽസ് ആണെങ്കിൽ അതിനെ ഡൈ എന്നും രണ്ടിൽ കൂടുതൽ ബണ്ടിൽസ് ഉണ്ടെങ്കിൽ അതിനെ പോളി എന്നും പറയും അപ്പോൾ അതിന് ഓരോന്നിനും എക്സാമ്പിൾ പഠിക്കണം മോൺ അഡൽഫസിന് ചൈന റോസ് ഡയഡൽഫസിന് എക്സാമ്പിൾ പി ഇനി പോളിയഡൽഫസിന് എക്സാമ്പിൾ സിട്രസ് ആ എക്സാമ്പിൾസ് ഓർത്ത് വെച്ചേക്കുക ഓക്കെ ദെൻ ഗൈനീഷ്യം ഗൈനീഷ്യം ഈസ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ ആൻഡ് ഈസ് മേഡപ്പ് ഓഫ് വൺ ഓർ മോർ കാർപ്പൽസ് ഇനി ഗൈനീഷ്യം എന്നത് നമുക്കറിയാമല്ലോ ഫീമെൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് അതിൻ്റെ യൂണിറ്റിനെ കാർപ്പൽ എന്നാണ് വിളിക്കുന്നത് എ കാർപ്പൽ കൺസിസ് ഓഫ് ത്രീ പാർട്സ് ഇനി ഒരു കാർപ്പലിന് മൂന്ന് ഭാഗങ്ങളാണുള്ളത് സ്റ്റിക്മാ സ്റ്റൈൽ ആൻഡ് ഓവറി ഓവറി യൂസ് ദ എല്ലാത്തിൻ്റെ ബെയ്സൽ പാർട്ട് ഓൺ വിച്ച് ലൈസ് ദ ഇലോങ്കേറ്റഡ് ട്യൂബ് ദ സ്റ്റൈൽ ഇനി ഓവറി എന്ന് പറയുന്നത് കാർപ്പലിൻ്റെ ബേസൽ പാർട്ട് അതായത് സൊളൻ ബേസൽ പാർട്ട് ഓഫ് ദ കാർപ്പൽ അതിനെയാണ് നമ്മൾ ഓവറി എന്ന് വിളിക്കുന്നത് ഇനി ഒരു ഇലോങ്കേറ്റഡ് ട്യൂബ് ലൈക്ക് ഉണ്ട് ഓവറിയുമായിട്ട് ചേർന്ന് ഒരു ഇലോങ്കേറ്റഡ് ആയിട്ടുള്ള ട്യൂബുലാർ ലാർ ഉണ്ട് അതിനെ സ്റ്റൈൽ എന്ന് വിളിക്കും ദ സ്റ്റൈൽ കണക്ട്സ് ദ ഓവറി ടു ദ സ്റ്റിഗ്മ ഇനി സ്റ്റൈലിൻ്റെ അറ്റത്തായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് സ്റ്റിഗ്മ സ്റ്റിക്മയെ ഓവറിയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് സ്റ്റൈലാണ് ദ സ്റ്റിക്മ ഈസ് യൂഷ്വലി അറ്റ് ദ ടിപ്പ് ഓഫ് ദ സ്റ്റൈൽ ആൻഡ് ഈസ് ദ റെ 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 റെസെപ്റ്റീവ് സർഫസ് ഓഫ് പോളൺ ഗ്രെയിൻസ് ഇനി സ്റ്റിക്മയുടെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ സ്റ്റൈലിൻ്റെ അറ്റത്തായിട്ട് കാണപ്പെടുന്ന ഒരു റെസെപ്റ്റീവ് സ്ട്രക്ചർ ആണ് പോളൻ ഗ്രെയിൻസിനെ റിസീവ് ചെയ്യുന്നത് സ്റ്റിഗ്മയാണ് ഈ ഓവറി ബെയർ സൊണ്ണോർമോർ ഓവ്യൂൾസ് അറ്റാച്ച്ഡ് ടു ഫ്ലാറ്റിൻ്റെ കുഷൻ ലൈക്ക് പ്ലാസൻ്റ ഇനി ഓവറിക്കകത്തൊരു കുഷൻ ലൈക്ക് സ്ട്രക്ചർ ഉണ്ട് അതിന് പ്ലാസൻ്റ എന്ന് പറയും അതിനകത്താണ് ഓവ്യൂൾസ് കാണപ്പെടുന്നത് വെൻ മോർ ദാൻ വൺ കാർപ്പലീസ് പ്രസൻറ്റ് ദേ മേ ബി ഫ്രീ ആൻഡ് ആർ കാൾഡ് അപ്പോ കാർപ്പസ് ഇനി ഒന്നിൽ കൂടുതൽ കാർപ്പൽസ് ഉണ്ട് അതുപോലെ അവ ഫ്രീ ആണെങ്കിൽ അതിനെ അപ്പോ കാർപ്പസ് എന്നാണ് വിളിക്കുന്നത് അതിന് എക്സാമ്പിൾ ലോട്ടസ് ആൻഡ് റോസ് അപ്പോൾ വെൻ മോർ ദാൻ വൺ കാർപ്പലീസ് പ്രസൻറ്റ് ആൻഡ് ദേ ബി ഫ്രീ ഇറ്റ് ഈ സെറ്റ് ടു ബി അപ്പോ കാർപ്പസ് എക്സാമ്പിൾ ലോട്ടസ് ആൻഡ് റോസ് ഇനി സിൻ കാർപ്പസ് ഉണ്ട് സിൻകാർപ്പസ് വെൻ ദ കാർപ്പൽസ് ആർ ഫ്യൂസ്ഡ് ആസ് ഇൻ മസ്റ്റാർഡ് ആൻഡ് ടൊമാറ്റോ കടുക് അതുപോലെ ടൊമാറ്റോ തക്കാളി ഇതിൽ ഇതിലൊക്കെ കാർപ്പൽസ് ഫ്യൂസ്ഡ് ആണ് അതിനെ സിൻകാർപ്പസ് എന്നാണ് വിളിക്കുന്നത് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ദ ഓവിൽസ് ഡെവലപ്പിൻ ടു സീഡ്സ് ആൻഡ് ഓവറി മെച്ചോസിൻ ടു ഫ്രൂട്ട് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഓവ്യൂൾസ് സീഡ്സ് ആയിട്ടും ഓവറി ഫ്രൂട്ടായിട്ടും മാറും നെക്സ്റ്റ് പ്ലാസൻറ്റേഷൻ അതായത് ദ അറേഞ്ച്മെൻ്റ് ഓഫ് ഓവ്യൂൾസ് വിത്ത് ഇൻ ദ ഓവറി ഈസ് നോൺ ആസ് പ്ലാസൻറ്റേഷൻ ദ പ്ലാസൻ്റേഷൻ ആർ ഓഫ് ഡിഫറെൻ്റ് ടൈസ് നെമിൽ മാർജിനൽ ആക്സെയിൽ പരേറ്റെയിൽ ബേസൽ സെൻട്രൽ ആൻഡ് ഫ്രീ സെൻട്രൽ നേരത്തെ പറഞ്ഞില്ലേ ഓവ്യൂളിനകത്ത് സോറി ഓവറിക്കകത്ത് ഒരു കുഷൻ ലൈക്ക് ഉണ്ട് അതിനെ പ്ലാസൻ്റ എന്ന് പറയും അതിലാണ് ഓവ്യൂൾസ് അറ്റാച്ച് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ദ അറേഞ്ച്മെൻ്റ് ഓഫ് ഓവ്യൂൾസ് വിത്തിൻ ദ ഓവറി ഈസ് നോൺ ആസ് പ്ലാസെൻറ്റേഷൻ അപ്പോൾ അഞ്ച് തരത്തിലുള്ള ഉള്ളത് മാർജിനൽ ആക്സെൽ പരേറ്റെൽ ബെയ്സൽ ആൻഡ് സെൻട്രൽ ഇങ്ങനെ അഞ്ച് തരത്തിലുള്ള ഉണ്ട് അത് ഓരോന്നിൻ്റെയും ചിത്രം ടെക്സ്റ്റിൽ കാണിച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ട് നോക്കണം കാര്യമെന്ന് വെച്ചാൽ ആ ചിത്രം തന്നിട്ട് ഏതാണ് പ്ലാസൻറ്റേഷൻ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും അപ്പോൾ അത് നോക്കി വെച്ചോണം ഇൻ മാർജിനൽ പ്ലാസെൻറ്റേഷൻ ദ പ്ലാസൻ്റ് ഫോംസ് എ റിഡ്ജ് അലോങ് ദ വെൻട്രൽ സ്യൂച്ചർ ഓഫ് ദ ഓവറി ആൻഡ് ദ ഓവ്യൂൾസ് ആർ ബോൺ ഓൺ ദിസ് റിഡ്ജ് ഫോമിങ് ടു റോസ് ആസ് ഇൻ പി അപ്പോൾ മാർജിനൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പയറില്ലേ അറിയാലോ പയർ ആ പയർ പാകമായി ഉണങ്ങി വരുമ്പോൾ അതിൻ്റെ രണ്ട് എന്താ പറയുക രണ്ട് റോസ് ആയിട്ട് അതായത് നമ്മളിങ്ങനെ അത് രണ്ടായിട്ടിങ്ങനെ നെടുകയെ മുറിച്ചെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ട് റോ റോ റോയായിട്ട് അതായത് അപ്പറോ ഇപ്പറോ വിത്തുകളിങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നതില് പയർമണികൾ അറേഞ്ച് ചെയ്തേക്കുന്നതില് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്ലാസൻറ്റേഷന് പറയുന്നതാണ് മാർജിനൽ പ്ലാസൻറ്റേഷൻ എൻ്റെ പ്ലാസൻറ്റൈസ് ആക്സെയിൽ ആൻഡ് ഓവ്യൂൾസർ അറ്റാച്ച് ടു ദ മൾട്ടി ലോക്കലർ ഓവറി ദ പ്ലാസൻറ്റേഷൻ ഈ സെറ്റ് ബി ആക്സെയിൽ ടൊമാറ്റോ ലെമൺ ആൺ എക്സാമ്പിൾ തക്കാളിയൊക്കെ മുറിച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുമല്ലോ മുറിച്ചിട്ടിങ്ങനെ നോക്കണം അതുപോലെ ലെമൺ നാരങ്ങ മുറിക്കുമ്പോഴും അതിനകത്ത് ഇങ്ങനെ ഓരോ ചേമ്പർ ചേമ്പറായിട്ടല്ലേ ഇരിക്കുന്ന അവിടെ ഇങ്ങനെ ഓവ്യൂൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെയാണ് ആക്സെൽ പ്ലാസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇൻ പെറേറ്റൽ പ്ലാസെൻറ്റേഷൻ ദ ഓവ്യൂൾസ് ഡെവലപ്പ് ഓൺ ദ ഇന്നർ വാൾ ഓഫ് ദ ഓവറി ഓർ പെരിഫറൽ പാർട്ട് ഓവറി ഈസ് വൺ ചേംബേർഡ് ബട്ട് ഇറ്റ് ബിക്കംസ് ടു ചേമ്പേർഡ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ഫാൾസ് സെപ്റ്റം പരേറ്റൽ പ്ലാസെൻറ്റേഷൻ ആണെങ്കിൽ ദ ഓവ്യൂൾസ് ഡെവലപ്ഡ് ഓൺ ദ ഇന്നർ വാൾ ഓഫ് ദ ഓവറി ഓവറിയുടെ ഏറ്റവും ഉള്ളിലുള്ള ഓളിലാണ് ഓവ്യൂൾസ് ഡെവലപ്പ് ചെയ്യുന്നത് ഓവറി ഈസ് വൺ ചേമ്പേർഡ് ബട്ട് ഇറ്റ് ബികംസ് ടു ചേമ്പേർ ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് എ ഫാൾസ് സെപ്റ്റ് എക്സാമ്പിൾ മസ്റ്റാർഡ് കടുക് വെൻ ദ ഓവ്യൂൾസ് ബോർ ഓൺ സെൻട്രൽ ആക്സിസ് ആൻഡ് ദ സെപ്റ്റ ആർ ആബ്സെൻറ്റ് ആസ് എൻ ഡയാതസ് ദ പ്ലാസെൻറ്റേഷൻ ഈ സെറ്റ് ടു ബി ഫ്രീ സെൻട്രൽ ഇൻ ബേയ്സൽ പ്ലാസൻ്റേഷൻ ദ പ്ലാസെൻറ്റ ഡെവലപ്സ് അറ്റ് ദ ബേസ് ഓഫ് ദ ഓവറി ആൻഡ് എ സിംഗിൾ ഓവ്യൂൾ ഈസ് അറ്റാച്ച്ഡ് ടു ഇറ്റ് ഒറ്റ ഓവ്യൂളേ ഉണ്ടാവുകയുള്ളൂ അത് ഓവറിയുടെ ബേസിൽ നിന്നായിരിക്കും റൈസ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ അതിനെ ബേസൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയും എക്സാമ്പിൾ സൺഫ്ലവർ മേരി ഗോൾഡ് എക്സെട്ര ദൻ നെക്സ്റ്റ് ഈസ് ഫ്രൂട്ട് വോട്ട് ഈസ് ഫ്രൂട്ട് ഫ്രൂട്ട് ഈസ് എ റൈപ്പൻ്റ് ഓർ മെച്ചുവേർഡ് ഓവറി അല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞില്ലയോ ഓവറി ഫ്രൂട്ടായിട്ടും ഓവ്യൂൾസ് സീഡ്സ് ആയിട്ട് മാറും എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഫ്രൂട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ മെച്യർ ഓർ റൈപ്പൻ്റ് ഓവറി ഡെവലപ്ഡ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഇഫ് എ ഫ്രൂട്ട് ഈസ് ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഓഫ് ദ ഓവറി ഇറ്റ് ഈസ് കാൾഡ് എ പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട് ഇനി സാധാരണ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാണ് ഫ്രൂട്ട് ഉണ്ടാകുന്നത് ഇനി ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഫ്രൂട്ടിനെ നമ്മൾ പാർത്തനോ കാർപിക് ഫ്രൂട്ട് എന്നാണ് വിളിക്കുന്നത്

ഇനി ഈ പെരി കാർപ്പെന്ന് പറയുന്നത് ഒന്നുകിൽ ഫ്ലഷി ആയിരിക്കാം അല്ലെങ്കിൽ ഡ്രൈ ആയിരിക്കാം അപ്പോൾ ഫ്ലഷി ഫ്രൂട്ട്സും ഉണ്ട് ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട് ഇപ്പോൾ വെണ്ട അതുപോലെ പയറൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ഡ്രൈ ആണ് അതിൻ്റെ എന്ന് പറയുന്നത് അത് പാകമായി വരുമ്പോൾ ഉണങ്ങിയിട്ട് വരുമ്പോൾ അത് ഡ്രൈ അല്ലേ എന്നാൽ മാംഗോ ടൊമാറ്റോ ഇതൊക്കെ എങ്ങനെയുള്ളതാണ് ഫ്ലഷിയാണ് മനസ്സിലായില്ലേ അപ്പോൾ അതാണ് ഡ്രൈ ഫ്രൂട്ടും ഫ്ലഷി ഫ്രൂട്ടും ഇപ്പം എൻ്റെ പെരി കാർപ്പ് ഈസ് തിക്ക് ആൻഡ് ഫ്ലഷി ഇറ്റ് ഈസ് ഡിഫറെഷിയേറ്റഡ് ഇൻ ടു ഔട്ടർ എപ്പിക്കാർപ്പ് മിഡിൽ മീസോ കാർപ്പ് ആൻഡ് ഇന്നർ എൻഡോ കാർപ്പ് ഇനി ഫ്ലഷി ആണെങ്കിൽ അതായത് ഫ്ലഷി ആണെങ്കിൽ അതിനെ മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിക്കാം ഔട്ടർ എപ്പികർപ്പ് മിഡിൽ മീസോ കാർപ്പ് ആൻഡ് ഇന്നർ എൻഡോ കാർപ്പ് ഇപ്പോൾ നമുക്കിവിടെ രണ്ട് ഫ്രൂട്ട്സാണ് പഠിക്കാനുള്ളത് ഒന്ന് മാംഗോയും ഒന്ന് കോക്കനട്ടും രണ്ടും ഒരേ തരത്തിലുള്ള ഫ്രൂട്ടാണ് അതിന് രണ്ടിനെയും വിളിക്കുന്നത് ഡ്രൂപ്പ് എന്നാണ് ഇൻ മാംഗോ ആൻഡ് കോക്കനട്ട് ദ ഫ്രൂട്ട് ഈസ് നോൺ ആസ് ഡ്രൂപ്പ് രണ്ടിനെയും വിളിക്കുന്ന ഡ്രൂപ്പ് എന്നാണ് ഒരേപോലത്തെ ഫ്രൂട്ടാണ് പക്ഷെ ചെറിയ ഒരു ഡിഫറൻസ് ഉണ്ട് ദേ ആർ ഡെവലപ്ഡ് ഫ്രം മോണോ കാർപ്പലറി സുപ്പീരിയർ ഓവറീസ് ആൻഡ് ആർ വൺ സീഡറ്റ് മോണോ കാർപലറി സുപ്പീരിയർ ഓവറയിൽ നിന്നാണ് ഉണ്ടാകുന്നത് രണ്ടും ഒരു വിത്ത് മാത്രമുള്ള ഫ്രൂട്ട്സാണ് ഇൻ മാംഗോ ദ പെരി കാർപ്പ് ഈസ് വെൽ ഡിഫറെഷ്യേറ്റഡ് ഇൻ ടു ഔട്ടർ തിൻ എപ്പി കാർപ്പ് മിഡിൽ ഫ്ലഷി എഡിബിൾ മീസോ കാർപ്പ് ആൻഡ് ഇന്നർ സ്റ്റോണി ഹാർഡ് എൻഡോ കാർപ്പ് മാംഗോയുടെ കേസ് നിങ്ങൾക്ക് അറിയാമല്ലോ ഏറ്റവും പുറമേയുള്ള തിന്നായിട്ടുള്ള എപ്പി കാർപ്പ് നമ്മളിപ്പോൾ ഒരു പഴുത്ത മാങ്ങ എടുത്തിട്ട് അതിൻ്റെ തൊലി ചെത്തിക്കളയും അപ്പോൾ ആ ചെത്തിക്കളയുന്ന തൊലി എന്ന് പറയുന്നതാണ് എപ്പി കാർപ്പ് അതിന് അടുത്ത ഭാഗമാണ് നമ്മൾ കഴിക്കുന്നത് അതിനെ മീസോ കാർപ്പ് എന്ന് പറയും മിഡിൽ ഫ്ലഷി എഡിബിൾ മീസോ കാർപ്പ് ദെൻ ഏറ്റവും ഉള്ളിലായിട്ട് ഹാർഡായിട്ടുള്ള അതിൻ്റെ സീഡിരിക്കുന്ന ഭാഗം അത് സ്റ്റോണിയാണ് ഹാർഡാണ് അതിനെ എൻഡോകാർപ്പ് എന്ന് പറയും ഇനി കോക്കനട്ട് ആണെങ്കിലോ ഇൻ കോക്കനട്ട് വിച്ച് ഈസ് ഓൾസോ എ ഡ്രൂപ്പ് ബട്ട് ദ മീസോ കാർപ്പ് ഈസ് ഫൈബ്രസ് എപ്പി കാർപ്പ് പുറമേ ഉള്ള ആ പച്ച നിറത്തിൽ കാണപ്പെടുന്ന ഭാഗം അകത്ത് മധ്യത്തെ മധ്യഭാഗം എന്ന് പറയുന്നത് മാങ്കോടെ കേസിൽ ഫ്ലഷിയാണ് അത് നമുക്ക് എഡിബിളാണ് പക്ഷേ കോക്കനട്ട് ആകുമ്പോൾ അവിടെ എന്താണ് അത് ഫൈബ്രസ് ആണ് ചകിരിയാണ് ഏറ്റവും ഉള്ളിൽ ചിരട്ട അത് എൻഡോ കാർപ്പ് മനസ്സിലായില്ലേ അപ്പോൾ രണ്ടും വളരെ വ്യക്തമായിട്ട് പഠിക്കുക അതുപോലെ ചിത്രം ടെക്സ്റ്റിൽ കാണിച്ചിട്ടുണ്ട് അത് നോക്കണം തന്നിട്ട് ഒന്നുകിൽ പകർത്തി വരച്ച് ലേബൽ ചെയ്യാൻ പറയും അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ഫ്രൂട്ട് എന്ന് പറയുന്നത് ദെൻ നെക്സ്റ്റ് ഈസ് സീഡ് അപ്പോൾ ഫ്രൂട്ട് കഴിഞ്ഞാൽ അടുത്ത ഭാഗം എന്ന് പറയുന്നത് സീഡാണ് ദ ഓവ്യൂൾസ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഡെവലപ്പിൻ ടു സീഡ്സ് എ സീഡ് ഈസ് മേഡപ്പ് ഓഫ് സീഡ് കോട്ട് ആൻഡ് ആൻ എംബ്രിയോ അറിയാലോ ഓവ്യൂൾസ് ആണ് എന്തായിട്ട് മാറുന്നത് സീഡ്സായിട്ട് മാറുന്നത് ഇനി സീഡ്സിൻ്റെ പാർട്സാണ് എ സീഡ് ഈസ് മേഡപ്പ് ഓഫ് സീഡ് കോട്ട് ആൻഡ് ആൻ എംബ്രിയോ ഒരു സീഡിന് ഒരു സീഡ് കോട്ട് ഉണ്ടാവും എംബ്രിയോ ഉണ്ടാവും ദ എംബ്രിയോ ഈസ് മേഡപ്പ് ഓഫ് എ റാഡിക്കിൾ ആൻഡ് എംബ്രിയോണ ലാക്സിസ് ആൻഡ് വൺ നോർ ടു കോട്ടലിഡൻസ് ഇനി എംബ്രിയോ എന്ന് പറയുമ്പോൾ അതിനൊരു റാഡിക്കൽ ഉണ്ട് ഒരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ട് പിന്നെ ഒന്നോ രണ്ടോ കോട്ടലിഡൻസ് ഒരു കോട്ടലിഡൻ ആണെങ്കിൽ അതിന് ഇനിയിപ്പോൾ മോണോക്കോട്ട് ആണെങ്കിൽ അതിന് ഒരു കോട്ടലിഡൻ ഡൈക്കോട്ട് സീഡ് ആണെങ്കിൽ അതിന് രണ്ട് കോട്ടലിഡൻസ് കാണും അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്ട്രക്ചർ ഓഫ് ഡൈക്കോട്ട് സീഡ് ആൻഡ് സ്ട്രക്ചർ ഓഫ് മോണോക്കോട്ട് സീഡ് രണ്ടിൻ്റെയും സ്ട്രക്ചർ പഠിക്കാനുണ്ട് ഡൈക്കോട്ട് സീഡിൻ്റെ സ്ട്രക്ചറും പഠിക്കണം മോണോക്കോട്ട് സീഡിൻ്റെ സ്ട്രക്ചറും പഠിക്കണം അപ്പോൾ ആദ്യം ഡൈക്കോട്ട് സീഡാണ് ദ ഔട്ടർ മോസ്റ്റ് കവറിംഗ് ഓഫ് ദ സീഡ് ഈസ് ദ സീഡ് കോട്ട് നേരത്തെ പറഞ്ഞില്ലേ ദ സീഡ് കോട്ട് ഹാസ് ടു ലെയേഴ്സ് ഔട്ടർ ലെയർ ഈസ് കാൾഡ് ടെസ്റ്റ ആൻഡ് ഇന്നർ ലെയർ ഈസ് കാൾഡ് ടെക്മൻ ദ ഹൈലം ഈസ് ദ സ്കാർ ഓൺ ദി സീഡ് കോട്ട് ത്രൂ വിച്ച് ദ ഡെവലപ്പിംഗ് സീഡ്സ് വെയർ അറ്റാച്ച്ഡ് ടു ദ ഫ്രൂട്ട് ഇനി സീഡ് കോട്ടിന് രണ്ട് ലെയേഴ്സ് ഉണ്ട് ഔട്ടർ ലെയറിനെ ടെസ്റ്റ എന്നും ഇന്നർ ലെയറിനെ ടെക്മൻ എന്നും പറയും ദ ഹൈലം ഈസ് എ സ്കാർ ഓൺ ദ സീഡ് കോട്ട് ത്രൂ വിച്ച് ദ ഡെവലപ്പിംഗ് സീഡ്സ് വെയർ അറ്റാച്ച്ഡ് ടു ദ ഫ്രൂട്ട് എബോ ദ ഹൈലം ഈസ് എ പോർ കാൾഡ് മൈക്രോപൈൽ ഇനി വിത്ത് ഇൻ ദ സീഡ് സീഡ് കോട്ട് ഈസ് ദ എംബ്രിയോ കൺസിംഗ് ഓഫ് ആൻ എംബ്രിയോണ ലാക്സസ് ആൻഡ് ടു കോട്ടലസ് ഇനി സീഡിന് സീഡ് കോട്ട് അതുപോലെ എംബ്രിയോ നേരത്തെ പറഞ്ഞില്ലേ കൺസിംഗ് ഓഫ് ആൻ എംബ്രിയോണൽ ആക്സിസ് ആൻഡ് ടു കോട്ടലഡൻസ് ഡൈക്കോട്ട്സീഡ് ആയതുകൊണ്ട് രണ്ട് കോട്ടലഡൻസ് ഉണ്ടാവും സാധാരണ കോട്ടലഡൻസ് എന്ന് പറയുന്നത് ഫ്ലഷി ആണ് ആൻഡ് ദ ഓഫ് സ്റ്റോർ ഫുഡ് മെറ്റീരിയൽസ് ആസ് ദ ടു എൻസ് ഓഫ് ദ എംബ്രിയോണൽ ആക്സിസ് ആർ പ്രസൻറ്റ് ഓൺ ദ റാഡിക്കൽ ആൻഡ് ദ പ്ലിമ്യൂൾ ഇനി എംബ്രിയോ അറ്റ് ദ ടു ടു എൻസ് ഓഫ് ദ എംബ്രിയോണൽ ആക്സിസ് ആർ പ്രസൻറ്റ് റാഡിക്കൽ ആൻഡ് പ്ലിമ്യൂൾ എംബ്രിയോണലാക്സിൻ്റെ താഴെ മുകളിൽ അതായത് രണ്ട് ഭാഗങ്ങൾ താഴെയുള്ള ഭാഗത്തെ നമ്മൾ എന്നും മുകളിലുള്ളതിനെ പ്ലിമ്യൂൾ എന്നും പറയും റാഡിക്കൽ റൂട്ട് സിസ്റ്റമായിട്ടും പ്ലിമ്യൂൾ ഷൂട്ട് സിസ്റ്റമായിട്ടും മാറും ഇൻ സം സീഡ്സ് സച്ചാസ് കാസ്റ്റർ ദ എൻഡോസ്പോം ഫോം ഡാസ് എ റിസൾട്ട് ഓഫ് ഡബിൾ ഫെർട്ടിലൈസേഷൻ ഈസ് എ ഫുഡ് സ്റ്റോറിങ് ടിഷ്യൂ ഇനി കാസ്റ്റർ പോലുള്ള സീഡ്സിൽ കാസ്റ്റർ എന്ന് പറഞ്ഞാൽ ആവണക്ക് അതിനകത്ത് എൻഡോസ്പോം ഫർ ഡബിൾ ഫെർട്ടിലൈസേഷൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നത് എൻഡോസ്പോമാണ് സം സീഡ്സ് എച്ച് ആസ് കാസ്റ്റർ ദ എൻഡോസ്പോം ഫോം ടാസ് എ റിസൾട്ട് ഓഫ് ഡബിൾ ഫെർട്ടിലൈസേഷൻ ഈസ് എ ഫുഡ് സ്റ്റോറിംഗ് ടിഷ്യു ഇൻ പ്ലാന്റ്സ് എച്ച് ആസ് ബീൻ ഗ്രാം ആൻഡ് പി

ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു പോയിൻ്റ് ആണ് അത് അലിയൂറോൺ ലെയർ ദ ഔട്ടർ കവറിംഗ് ഓഫ് എൻഡോസ്പോം സെപ്പറേറ്റ്സ് ദ എംബ്രിയോ ബൈ എ പ്രോട്ടനേഷ്യസ് ലെയർ കാൾഡ് അലിയൂറോൺ ലെയർ ഇനി ദ എംബ്രിയോ ഈസ് എ സ്മോൾ ആൻഡ് സിറ്റുവേറ്റഡ് ഇൻ ദ ഗ്രൂവ് അറ്റ് വൺ എൻഡ് ഓഫ് ദ എൻഡോസ്പോം ഇറ്റ് കൺസിസ് ഓഫ് വൺ ലാർജ് ഷീൽഡ് ഷേപ്ഡ് കോട്ടിലിടൻ നോൺ ആ സ്കൂട്ടെല്ലാം ആൻഡ് ഷോർട്ട് ആക്സിസ് വിത്ത് പ്ലിമ്യൂൾ ആൻഡ് റാഡിക്കിൾ അപ്പോൾ ഇവിടെ ഒരു വലിയ ഒരു കോട്ടലിടനാണുള്ളത് കാരണം മോണക്കോട്ടല്ലേ അപ്പോൾ ഒറ്റ കോട്ടിലിടനേ ഉള്ളൂ അതിനെ വിളിക്കുന്ന സ്കൂട്ടെല്ലാം എന്നാണ് അതിലൊരു ചെറിയ പ്ലിമ്യൂളും റാഡിക്കിൾ ആ ഷോ ഒരു ഷോർട്ട് ആക്സിസാണ് അതിൽ എന്തൊക്കെ ഉണ്ടാവും പ്ലിമ്യൂളും ഉണ്ടാവും റാഡിക്കിളും ഉണ്ടാവും ദ പ്ലിമ്യൂൾ ആൻഡ് റാഡിക്കിൾ ആർ എൻഗ്ലോസ്ഡ് ഇൻ ഷീത്ത് വിച്ചാർ കാർഡ് കോളിയോപ് ടെയിൽ ആൻഡ് കോളിയോർ റൈസർ റെസ്പെക്റ്റീവ്ലി അതായത് പ്ലിമ്യൂളിനെ കവർ ചെയ്ത് കാണപ്പെടുന്ന ഷീത്തിനെ കോളിയോപ്ടെയിൽ എന്നും റാഡിക്കലിനെ കവർ ചെയ്ത് കാണപ്പെടുന്ന ഷീത്തിനെ കോളിയോറൈസ എന്നുമാണ് വിളിക്കുന്നത് മോണോക്കോട്സൈഡിൻ്റെ സ്ട്രക്ചർ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ചിത്രം കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് നോക്കി വയ്ക്കുക ഓക്കെ ഇനി അടുത്തത് സെമി ടെക്നിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ടിപ്പിക്കൽ ഫ്ലവറിങ് പ്ലാന്റ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം നാല് ഫാമിലി പഠിക്കണം അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഓക്കെ